മലയാളം പറയുമ്പോൾ നമ്മൾ അടുത്തത് എന്ത് സംസാരിക്കുമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലേ. അതങ്ങനെ ഫ്ലോയാണ്, ഒഴുകുകയാണ്. അപ്പോൾ അതേപോലെ ഒഴുകണം ഭാഷ, അതിന് ഉപബോധ മനസ്സിലേക്ക് കൊണ്ടുപോകണം. ഇപ്പം നമ്മൾക്കറിയാം ക്വാറന്റീൻ എന്ന വാക്ക് ഏകാന്തവാസം എന്ന് പറയാത്തത് കൊണ്ടാണ് നമ്മൾ ക്വാറന്റീൻ എന്ന വാക്ക് പഠിച്ചത്. അത് പറഞ്ഞ് 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 അങ്ങനെയായി. അപ്പോൾ അതിനെ ഏകാന്തവാസം എന്ന് കൂട്ടിക്കലർത്തിയാൽ നമ്മൾ ഏകാന്തവാസം എന്ന് തന്നെ പറഞ്ഞു പോയാൽ. അപ്പോൾ അതല്ല, ക്വാറന്റീൻ പഠിച്ച് ആ ഒരു രീതിയിൽ വാചകങ്ങളായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരണം. ക്വാറന്റീൻ അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്, ലോക്ക്ഡൗൺ ഇങ്ങനെയുള്ളതൊക്കെ വാക്കുകളായിട്ടാണ് വന്നത്. പക്ഷേ ആ മനസ്സിൽ വാചകങ്ങളായിട്ടും വരുവാൻ സാധിക്കും. അതിനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഇതിലാണ്ട് ജീവിക്കുക ആണ്. യു ലീവ് ദ സ്ട്രക്ചർ എന്ന് പറയും. യു ലീവ് ദ സ്ട്രക്ചർ, ഈ സ്ട്രക്ചർ അങ്ങോട്ട് ജീവിക്കുക. അതിനായിട്ട് എന്ത് ചെയ്യണം? കുറച്ച് ചമ്മാനായിട്ട് തയ്യാറാവണം. ഈ പാറ്റേൺ മാത്രമല്ല ഏതൊരു പാറ്റേണും. സാറേ, എനിക്ക് ജീവിക്കാൻ അറിയാൻ പാടില്ല, എനിക്കൊരു ജീവിത സാഹചര്യം കിട്ടുന്നില്ല, ഞാൻ ചമ്മാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ പാറ്റേൺ ജീവിത സാഹചര്യത്തിൽ നാവിലൂടെ സാഹചര്യത്തിൽ അർത്ഥമുണ്ടാക്കി ഉപയോഗിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജീവിക്കുക, വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞാൽ പോലെ ഹഡ് ഐ ബെറ്റർ, ഹഡ് ഐ ബെറ്റർ, ഹഡ് ഐ ബെറ്റർ ടെൽ ദ ട്രൂത്ത്, ഹഡ് ഐ ബെറ്റർ ടെൽ ദ ട്രൂത്ത്, സത്യം പറയുന്നതായിരിക്കുമോ നല്ലത്, ഹഡ് ഐ ബെറ്റർ ടോക്ക് ടു ദ മാനേജർ, മാനേജറോട് സംസാരിക്കുന്നതായിരിക്കുമോ നല്ലത്. അങ്ങനെയല്ല, മറിച്ച് അത് ജീവിത സാഹചര്യം ഉണ്ടാക്കിയിട്ട് പറയാം. അത് കിട്ടിയില്ലെങ്കിൽ ഓരോ പാറ്റേണിൻ്റെ ജീവിത സാഹചര്യം വേണമെങ്കിൽ ഞാൻ വോയിസ് ക്ലിപ്പായിട്ട് വാട്സപ്പിൽ ഇട്ട് തരാം. എനിക്കത് ഫോർവേഡ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, എല്ലാത്തിനും ജസ്റ്റ് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അത് കീപ്പ് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്താൽ നിങ്ങൾക്ക് അത് അഭിനയിച്ച് പഠിക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഹാഡ് ഐ ബെറ്റർ എന്ന് ചോദിക്കണം. ഇപ്പോൾ ഏതോ ഒരു സാഹചര്യം എടുക്കുക, നിങ്ങൾ ചെയ്യുമോ? നിങ്ങൾ ചെയ്യുമോ? ഓക്കെ, നിങ്ങൾ ചെയ്യാം. നാണം വിചാരിക്കരുതേ. ഈ ഹാഡ് ഐ ബെറ്റർ അല്ലെങ്കിൽ ഈ ചോദ്യ രൂപം ഇപ്പം നമ്മൾ ചോദ്യത്തിലായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അത് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളാദ്യം ഒരു ഗ്രോസറി ഷോപ്പിൽ ചെല്ലുക. യു ഹാവ് ടു ഗോ ടു എ ഗ്രോസറി ഷോപ്പ്. അതായത് പലചരക്ക് വ്യാപാരം നടത്തുന്ന കട നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാകുമല്ലോ. അവിടെ ചെല്ലുക, മനഃപൂർവ്വം ഈ വാചകം ഉപയോഗിക്കാൻ. അവിടെ ചിലപ്പോൾ മലയാളിയായിരിക്കും, അതൊന്നും നോക്കണ്ട. ചിലപ്പോൾ വർഗീസരനായിരിക്കും, ചിലപ്പോൾ കൃഷ്ണൻചേരനായിരിക്കും, അല്ല ബഷീറിക്ക ആയിരിക്കും, ഇതൊന്നും നോക്കണ്ട. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുക, ഇംഗ്ലീഷ് പറയണം അവരോട്. ഓക്കെ, അതിനാ നാണം പാടില്ല എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ ചെന്നിട്ട് എന്താ പറയുക, തേയില ചോദിക്കുക. ലൂസ് തേയില, അപ്പോൾ അവർ തൂക്കിത്തരും. ലൂസ് തേയില എടുക്കാൻ പോകുന്ന സമയത്ത് കണ്ണൻ ദേവനുണ്ടോയെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ത്രീ റോസസോ ഏതാണ് ബ്രാൻഡ് ചോദിക്കുക. അപ്പോൾ അയാൾ പറയുക കണ്ണൻ ദേവനുണ്ട്. ഹഡ് ഐ ബെറ്റർ ബൈ ദിസ്, അല്ലെങ്കിൽ ഹൈ ഹഡ് ഐ ബെറ്റർ ബൈ ലൂസ് ടീ എന്ന ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കുക. ഹഡ് ഐ ബെറ്റർ ബൈ ദിസ്, ഇത് വാങ്ങിക്കുന്നതായിരിക്കുമോ നല്ലത്, അഭികാമ്യം ഏതാണോ, ഹഡ് ഐ ബെറ്റർ ബൈ ദിസ് ടീ, കണ്ണൻ ദേവൻ കയ്യിലെടുത്തോട് ചോദിക്കുക. അല്ലെങ്കിൽ ഹഡ് ഐ ബെറ്റർ ബൈ ലൂസ് ടീ, ഏതാണ് എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ അവർ ചോദിക്കുക എന്ത്, അതായത് ഇതായിരിക്കുമോ നല്ലത്, ഇത് മേടിക്കുന്നതായിരിക്കുമോ നല്ലത് എന്നാണ് ഞാൻ ചോദിച്ചത് എന്നുകൂടി പറയുക. അങ്ങനെ പറയണമെന്നില്ല, കാരണം നിങ്ങൾക്കറിയാമല്ലോ ഈ മലയാളം കൂട്ടി പിടിക്കണ്ട, അത് വേണ്ട കേട്ടോ. കാരണം അപ്പോൾ മലയാളം സ്ട്രോങ് ആയി മാറും. ഒന്നുമല്ല ഏട്ടാ, ഒരു ഏതെങ്കിലും ഒരു ടീ എടുക്കുക എന്നുള്ളതാണ്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കാൻ പഠിച്ചു. ഇനിയും നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവ് വെച്ച് പറയാം. ഒരു കിലോ ബീഫും കുറച്ച് പച്ചക്കറിയും മേടിക്കുക, എന്നിട്ട് രണ്ടും കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ക്രിസ്ത്യാനികൾ ബീഫ് കഴിക്കില്ല. പക്ഷേ നിങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട്, ഒരു മുസ്ലിം ഗസ്റ്റാണ്, അവർക്ക് അത് പ്രശ്നമല്ല, വെള്ളിയാഴ്ച അവർ കഴിക്കും. അപ്പോൾ ഗസ്റ്റ് ഉള്ളത് കൊണ്ട് എന്താ പറയുക, നിങ്ങൾ വൈഫ് ഏതെടുത്ത് പാചകം ചെയ്യുന്നു, ബീഫ് എടുത്ത് വയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറയാം, യു ഹാഡ് ബെറ്റർ നോട്ട് പ്രിപ്പയർ ബീഫ് നൗ ബിക്കോസ് ടുഡേ ഇസ് ഫ്രൈഡേ, ഫ്രൈഡേ ആണ്, നമുക്ക് കഴിക്കാൻ പറ്റില്ല. പല കുടുംബത്തിലും പല രീതിയാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഗസ്റ്റ് ഉണ്ടെങ്കിലും പച്ചക്കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഗസ്റ്റിനത് ഇഷ്ടമില്ല എന്നറിയാമെങ്കിൽ, ഡിയർ യു ഹാഡ് ബെറ്റർ പ്രിപ്പയർ ബീഫ് കറി, ബീഫ് കറി വയ്ക്കുന്നതായിരിക്കും നല്ലതെന്നായിരിക്കും ചില വീട്ടിൽ പറയുക. ചില വീട്ടിൽ യു ഹാഡ് ബെറ്റർ നോട്ട് പ്രിപ്പയർ ബീഫ് കറി. ഓക്കെ, അല്ലെങ്കിൽ ഒരു 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 ഹിന്ദു ആണ് വരുന്നതെങ്കിൽ ചിലർ വെജിറ്റേറിയൻ ആയിരിക്കും. അപ്പോൾ അവിടെ യു ഹാഡ് ബെറ്റർ നോട്ട് പ്രിപ്പയർ ബീഫ് കറി, യു ഹാഡ് ബെറ്റർ പ്രിപ്പയർ വെജിറ്റബിൾ കറി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും.
അങ്ങനെ എത്ര രീതിയിൽ നിങ്ങൾക്ക് വേണം. ഓക്കെ സർ, എനിക്കൊരു സാഹചര്യം പറഞ്ഞു, ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ ചെയ്തോളാം, ഒരു സാഹചര്യം എനിക്ക് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുക. ആ സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്വന്തം ഉണ്ടാക്കുവാൻ സാധിക്കും. അപ്പോൾ സാഹചര്യത്തിനായിട്ട് കോൺടാക്ട് ചെയ്യുക, കിട്ടിയില്ലെങ്കിൽ ഓക്കെ. സോ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ എന്തായിരിക്കും എന്നുള്ളതാണ്. വീണ്ടും അതൊരു സർപ്രൈസായിട്ട് നിൽക്കട്ടെ. ഓക്കെ, ഐ വിൽ ബി കമ്മിങ് വിത്ത് എ ന്യൂ വീഡിയോ നെക്സ്റ്റ് ഡേ. ബൈ, ടിൽ ദാൻ.